ഞങ്ങൾ കയച്ചു കിട്ടിയ അനേകം എൻട്രികളിൽ നിന്ന് ഒരു വിദഗ്ധ സമിതി തെരഞ്ഞെടുത്ത 15 നവദമ്പതികളെയാണ് ഇന്ന് ഈ ഉദ്ഘാടന വേദിയിലേക്ക് ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്. ഈ 15 ദമ്പതികളിൽ നിന്ന് ഒരു കപ്പിളിനെ നറുക്കെടുപ്പിലൂടെ തെരഞ്ഞെടുക്കുന്നു. ആ ഭാഗ്യ ദമ്പതികളാണ് ഞങ്ങളുടെ ജ്വല്ലറി ഇന്ന് ഉദ്ഘാടനം ചെയ്യുക. ഭാഗ്യ ദമ്പതികളെ തെരഞ്ഞെടുക്കാൻ സുപ്രസിദ്ധ സിനിമാ താരം ദിവ്യ ഉണ്ണിയെ ഞങ്ങൾ ഈ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മിസ് ദിവ്യ ഉണ്ണി. മേഡ് ഫോർ ഈച്ച് അതർ ഭാഗ്യ ദമ്പതികൾ ആരാണ് നോക്കാല്ലേ? മിസ്റ്റർ എബി സക്കറിയ ആൻഡ് മിസ്സസ് സോന എബി സക്കറിയ. കം ഓൺ ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഗിവ് ദം എ ബിഗ് ഹാൻഡ്. ഭാഗ്യ ദമ്പതികൾക്ക് ഞങ്ങളുടേതായ ഒരു ഹമ്പിൾ പ്രസന്റ്. ഞങ്ങൾ പരസ്യം ചെയ്തിരുന്നതുപോലെ 10 പൗണ്ട് ഒരു നെക്ലസ് നൽകുവാൻ മിസ് ദിവ്യ ഉണ്ണിയെ ക്ഷണിച്ചുകൊള്ളുന്നു. ഓണറുടെ ചിരിയിലും എന്തോ ഒരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് തോന്നി എന്നൊരു സംശയം എനിക്ക് തോന്നിയല്ലടാ. എനിക്കും തോന്നി. ഇനിയിപ്പോ മൂപ്പിലാന് തോന്നിയാ തന്നെ സംഗതി അടിപൊളി. വെരി സോറി. എന്തായാലും ഭാഗ്യം എപ്പോഴും ഇവന്റെയും സോനയുടെയും കൂടെയാ. നമ്മള് വേഷം കിട്ടിയത് വേസ്റ്റ്. നിന്നെ ഹസ്ബൻഡെ സെലക്ട് ചെയ്തപ്പോഴേ വിചാരിച്ചാ നമുക്ക് നിറക്ക് വീഴില്ലെന്ന്. പറഞ്ഞ പോലെ എവിടാ ഇത് കഴിച്ചു മറ്റൊന്ന് ഫ്രീ ആണ്ടേ? എങ്ങനെ ഇതൊക്കെ ഇട്ടിട്ട് കോളേജിലേക്ക് പോവാ? നേരെ അങ്കിൾസിലേക്ക് വിടാം. അവിടെ നീ ഭാഗ്യദോഷികൾക്ക് ഒരു ഐസ്ക്രീമെങ്കിലും മേടിച്ചു കൊടുത്തില്ലെങ്കിൽ മോശമല്ലേ? ഇവരുടെ ശാപം കിട്ടും. അങ്കിൾസാ പള്ളി പറഞ്ഞാ മതി. നേരെ താജിലേക്ക് വിട്. 10 പവന് സേട്ടിന്റെ കടയിൽ പണയം വെച്ചാ പവന് മിനിമം 2500 വെച്ച് 25,000 മുഴുവൻ വേണ്ട, 5 ലൊന്ന്. നിങ്ങൾ താജിലെത്തി മെനു കാർഡ് നോക്കുമ്പോഴേക്കും ഞാനും സഞ്ജും ഫണ്ടും ആയിട്ടെത്താം. സോന ആ ബോക്സിംഗ് ആദ്യം തുറക്ക്. 10 പവൻ ഉണ്ടോന്ന് അറിയണമല്ലോ. ഇനിയിപ്പോ കോപ്പറിൽ ഗോൾഡ് പൂശിതമാവാമല്ലോ. എങ്കിലും കോപ്പർ ഔട്ട് ആയി തന്നെ. തർക്കം വേണ്ട. തൽക്കാലം സമ്മാനം കിട്ടിയത് പണയം വെച്ച് വെറുതെ എച്ചിത്തരം കാണിക്കണ്ട. അതുപോലെ കല്യാണത്തിന് നമ്മൾ കൊടുക്കുന്ന സ്ത്രീധനമായിട്ട് ഇപ്പോഴേ വരവ് വെച്ചേക്കാം.